Hi friends, welcome to my channel JJ Farming and Glory. ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കോഴിക്ക് ഐ വി ഡി എങ്ങനെ കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ്. കോഴിയുടെ വാക്സിനേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഐ വി ഡി ലൈവായിട്ട് ചെയ്ത് കാണിക്കുകയും ചെയ്യും. കോഴിക്ക് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ റിസോട്ട വാക്സിനേഷൻ കൊടുക്കും. അത് കഴിഞ്ഞ് ഐ വി ഡി കൊടുക്കും. പിന്നെ ഈ വാക്സിനേഷൻ്റെ എല്ലാം ചാർട്ടെല്ലാം നമ്മൾ ഇടും. ഈ വാക്സിനേഷൻ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്ക് രോഗപ്രതിരോധ ശക്തിക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പിന്നെ വാക്സിനേഷൻ കൊടുക്കുന്ന രീതി പോലെ നമ്മൾ നമ്മുടെ കോഴികൾക്ക് നമ്മൾ വാക്സിനേഷൻ കൊടുക്കും. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഐ വി ഡി വാക്സിന് പിന്നെ കൂട്ടുന്ന രീതിയും അതുപോലെ തന്നെ ആ ഐ വി ഡി പിന്നെ കോഴിയുടെ കണ്ണിലെങ്ങും ഒരുള്ളി കണ്ണിലും ഒരുള്ളി മൂക്കിലും ഒഴിക്കുന്ന രീതിയും കാണിച്ചു തരും. അതായത് റിസോട്ട വാക്സിൻ ആണെങ്കിൽ നമ്മൾ ഏഴ് ദിവസം കഴിഞ്ഞ് കൊടുക്കും. ഇത് ഐ വി ഡിയുടെ അതേ ഫോർമാലിറ്റി തന്നെയാണ് നമ്മൾ റിസോട്ടം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഐ വി ഡി ആണ് ഇവിടെ ചെയ്യുന്നത്. ഐ വി ഡി ചില ആൾക്കാരാണെങ്കിൽ പാലിനകത്ത് കൊടുക്കും. പാലിനകത്ത് ഐ വി ഡി കൊടുക്കാറുണ്ട്. നമ്മൾ ഏത് വാക്സിനായിട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ കോഴിക്ക് കൊടുത്ത് കൊടുക്കണം. നമ്മൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ വീഡിയോ പെട്ടെന്ന് തന്നെ ഇൻട്രൊഡക്ഷൻ എല്ലാം പറഞ്ഞു തീർത്തത് നമ്മളിപ്പോൾ നമ്മൾ നമ്മുടെ ഐ വി ഡി കൊടുക്കുന്നതിലേക്ക് കാണിക്കാറുണ്ട്. നമ്മൾ ഈ വാക്സിൻ്റെ എല്ലാ ചാർട്ടും നമ്മൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ ഇടുന്നതായിരിക്കും. ഇതാണ് ഐ വി ഡി വാക്സിൻ കത്രികയെടുത്ത് മനോ ഒരു കത്രിക ഒരു സിറിഞ്ച് ആ സിറിഞ്ച് അവിടെ ഇങ്ങനെ നമ്മളതിൻ്റെ ഇതാണ് ഐ വി ഡി വാക്സിൻ. ഞാൻ കാണിക്കാൻ പറഞ്ഞു കുട്ടികൾ ഐ വി ഡി വാക്സിനാണ് ഇത്. ഇത് ഐ വി ഡി വാക്സിനാണ്. ഇത് പൗഡർ രൂപത്തിയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് അതിൻ്റെ അത് കൂട്ടുന്ന ഡൈലൂട്ട് ചെയ്യുന്ന മരുന്നാണ് ഇതിങ്ങനെ. നമ്മളെപ്പോഴും നമ്മൾ ഈ വാക്സിൻ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം വെച്ചിരിക്കണം. ഈ വെള്ളവും ഈ മരുന്നും പിന്നെ ഈ വെള്ളവും നമ്മൾ ഈ തണുത്ത വെള്ളത്തിനകത്ത് വെക്കണം. എടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ പൊട്ടിക്കുക. നമ്മളൊരു സിറിഞ്ച് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡൈലൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഡയറക്റ്റ് മരുന്ന് ഒഴിച്ചാലും മതി. സിറിഞ്ചെടുക്കാൻ പോയാലെ കണ്ടില്ല. നമ്മുടെ വാക്സിൻ്റെ ബോട്ടിൽ പൊട്ടിച്ച് ഇതിൻ്റെ സീലെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് അതുപോലെ തന്നെ മടക്കി വെക്കുന്നു. വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം പോകും പൊട്ടിച്ച് ഒരു ഇതിനകത്തൊരു ഹോളിടാം നമുക്ക്. ഇങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് പിന്നെ വെള്ളം നമ്മൾ മരുന്നിനകത്തോട്ട് ഒഴിക്കുകയാണ്. എല്ലാം മരുന്ന് ഒഴിച്ച ശേഷം നമ്മൾ ഇതുപോലൊരു ഫില്ലറിനകത്തോട്ട് നമ്മൾ മരുന്ന് എടുക്കുക. എന്നിട്ട് മരുന്ന് ഡൈലൂട്ട് ചെയ്യുന്നത് എന്നിട്ട് ഒഴിച്ച ശേഷം നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്യും. ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം മൊത്തത്തിൽ മിക്സാവും.
മരുന്ന് മൊത്തം മിക്സായ ശേഷം നമ്മൾ അതിനകത്ത് തന്നെ ഈ വാട്ടറിൻ്റെ കുപ്പി വെള്ളത്തിനകത്ത് തന്നെ ഉണ്ട് സംഭവം. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഇങ്ങനെ കളയാതെ കൊടുക്കുക. ഇത് 100 കോഴിക്കുള്ള വാക്സിനാണ് ഞാനിപ്പോൾ ഡയലോട്ട് ചെയ്തത്. നമുക്ക് 100 കോഴി കുഞ്ഞൊന്നുമില്ല, 25-28 കോഴി കുഞ്ഞൊന്നും. എന്നിട്ട് നമ്മൾ ഈ ഒരു കുപ്പിക്കകത്തോട്ട് ഒഴിച്ച ശേഷം നമ്മൾ കുപ്പി അടച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുത്തിട്ട് കോഴിക്കുഞ്ഞിനെ പിടിച്ച് നമ്മൾ കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. കോഴിക്കുഞ്ഞിനെ പിടിച്ച് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് കോഴിയെ, അതായത് നമ്മുടെ ഇടത്തെ കയ്യിൽ കോഴിക്കുഞ്ഞിനെ പിടിക്കുക. പിടിച്ച ശേഷം കോഴിയെ ഇങ്ങനെ കിടത്തിയ ശേഷം ഒരു കൈ ഇങ്ങനെ വയ്ക്കുക. വെച്ചിട്ട് നമ്മുടെ ബോട്ടിൽ തുറക്കുക. രണ്ടു പേരുടെ സഹായം ഉണ്ടായാലേ പറ്റും. ഇപ്പം ഒരാൾ ക്യാമറ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പറ്റുന്നില്ല. അന്നേരം ഒരു തുള്ളി, ഒരു ഡ്രോപ്പ് ഒരു കണ്ണിലും ഒരു ഡ്രോപ്പ് അടുത്ത മൂക്കിലും ഒഴിക്കുക. ഇതിന് വാക്സിൻ കയറുകയും ഓക്കെ. ഒന്നിനെയും കൂടി എടുത്ത് കാണിച്ചുതരാം. അടുത്തതിന് ഇതാകേണ്ടതുള്ളൂ, വ്യക്തമായിട്ട് കാണിക്കുകയാണ്. ഒരു തുള്ളി ഒരു കണ്ണിൽ, ഒരു തുള്ളി അടുത്ത മൂക്കിൽ. ഇതിന് വാക്സിൻ അടിച്ചു കഴിഞ്ഞു ഓക്കെ. ഇങ്ങനെയൊക്കെയുള്ള വേലകളാണ് കാണിക്കുന്നത്. ഇത് ഞാൻ വിളിച്ചതാ, എൻ്റെ ഇങ്കുപാട്ടിലെ കോഴിക്കുഞ്ഞാണ്. ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ IVD വാക്സിനേഷൻ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ലെസോട്ട വാക്സിനേഷൻ, ഇത് തന്നെ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ ലെസോട്ട കൊടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ കാണിക്കാം നമ്മുടെ ചെറിയൊരു വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഇടാൻ തോന്നും. നമ്മളന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ ഇടാം. അതുപോലെ തന്നെ നമ്മുടെ ഈ വാക്സിനേഷൻ്റെ എങ്ങനെ എപ്പോഴൊക്കെ കൊടുക്കണമെന്നുള്ള വാക്സിനേഷൻ്റെ എല്ലാ ചാർട്ടുകളും ഞാൻ ഇടാം. ഓരോ വാക്സിനേഷൻ കൊടുക്കുന്ന രീതിയും നമ്മൾ ഈ നമ്മുടെ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. IVD ബൂസ്റ്റർ ഉണ്ട്, ലെസോട്ടയുടെ ബൂസ്റ്റർ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ കൊടുക്കുന്ന രീതിയെല്ലാം നമ്മുടെ ചാനലിൽ ഇടും. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തേന് ഗുഡ് ബൈ.